വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും കർത്താവായ യേശുവിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുക. ഞങ്ങളുടെ മഹത്വവാനായ കർത്താവേ, ഈ പുണ്യ നിമിഷങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളിലും കർത്താവിൻ്റെ സ്നേഹം കടന്നുചെല്ലണമേ. സൗഖ്യവും സമാധാനവും നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങൾ എല്ലാവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണമേ. ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾ
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവന്റെ വഴി എന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പ്രിയ ദൈവജനത്തോട് ചേർന്നായിരിക്കുവാൻ സ്വർഗത്തിലെ പരമകാരുണ്യവാനായ ദൈവം തന്ന കൃപയ്ക്കായി നന്ദി കുറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ലോകം മുഴുവനും വളരെ ഭയവികലതയോടെയും ഭാരത്തോടും ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ കാലയളവിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ മധ്യേ തൻ്റെ മക്കളെ ജയോത്സവമായി പോറ്റി പുലർത്തുന്നത് വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ കർത്താവിൻ്റെ പരിശുശ്രൂഷയിൽ ചുങ്കക്കാരും വേശ്യ സ്ത്രീകളും ലോകം ചപ്പും ചവറുമായി എണ്ണിയവർ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 15:7 അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുമുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗമധികം സന്തോഷിക്കുന്നുവെന്ന് തിരുവായ് മൊഴിഞ്ഞുകൊണ്ട് പാപികളെ തേടി വന്ന പ്രാണപ്രിയൻ ലോകം ചപ്പും ചവറുമായി എണ്ണിയ ചുങ്കക്കാരുടെയും വേശ്യ സ്ത്രീകളുടെയും ലോകം പാപി എന്ന മുദ്രകുത്തിയിലേക്ക് ഇറങ്ങിച്ചെന്നു. കല്ലെറിഞ്ഞു കൊല്ലുവാൻ പിടിക്കപ്പെട്ടവളായ വേശിയോട് പറഞ്ഞു, ലോകം നിന്നെ കല്ലെറിഞ്ഞില്ലേ? നിങ്ങളിൽ പാപമില്ലാത്തവനവനെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ നിലത്തെഴുതി കൈവിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ കുത്തുകൊണ്ടവരും ഇവളെ പാപത്തിലേക്ക് വലിച്ചിട്ടും കല്ലുകൾ ഒന്നൊന്നായി കീഴിയിട്ട് മടങ്ങിപ്പോയപ്പോൾ യേശു ദൃഷ്ടി ഉയർത്തി മക്തല മറിയത്തോട് പറയുകയാണ്, നിന്നെ ആരും കുറ്റം വിധിച്ചില്ലേ? ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല. മേലിൽ പാപം ചെയ്യരുത്. അധികമായി ചുങ്കം പിരിച്ച ലോകത്തിൻ്റെ മുമ്പിൽ ചുങ്കക്കാരൻ സക്കായി എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനായിരിക്കുമ്പോൾ കാട്ടുതീറ്റയുടെ മണ്ടയിൽ കയറിയിരുന്നെൻ്റെ യേശുവിനെ കാണണമെന്നുള്ള കൊതിയോടെ ചേർന്നിരിക്കുമ്പോൾ നസ്രായനായ യേശു ഇലതൂർന്നിരിക്കുന്ന കാട്ടുതീറ്റയുടെ ഉള്ളിലിരുന്നു കൊണ്ട് ആരും എന്നെ കാണരുതെന്ന് വിചാരിച്ചവനെല്ലാം അറിയുന്ന അഖിലാണ്ടത്തുടൻ പേർച്ചൊല്ലി വിളിച്ചു, സക്കായിയെ നീ വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിൻ്റെ വീട്ടിൽ പാർക്കണം. കൂടെ നിന്നവർ പറഞ്ഞു, ഇവൻ ചുങ്കക്കാരുടെ വീട്ടിൽ അന്തിയുറങ്ങുന്നു. നട്ടുച്ച നേരത്ത് സുഗാർ പട്ടണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ വേശി എന്ന് മുദ്രകുത്തി കാലത്തും വൈകുന്നേരവും കിണറിങ്കൽ വെള്ളം കോരുവാൻ വരുന്നതിന് വൈമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ കുറ്റങ്ങളെക്കുറിച്ച് നീർനിൽക്കുന്ന പെൺകുട്ടിയുടെ ഇടയിൽ ആ മധ്യാഹ്ന സമയത്ത് യേശു കടന്നു എന്നിട്ട് പറഞ്ഞു, ഭവതി എനിക്ക് കുടിക്കുവാൻ തരുമോ? നീ ഒരു യഹൂദനാണ്, ഞാൻ ഒരു സമറിയാക്കാരിയാണ്. അവൾ പറഞ്ഞു, യഹൂദരും ശമരീരുമായിട്ട് യാതൊരു സംസർഗമില്ല, പിന്നെ നീ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത്? കിണറാഴമുള്ളതാണ്, കോരുവാൻ പാത്രം നിൻ്റെ കയ്യിലില്ല. യേശു പറഞ്ഞു, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ തിരിച്ചറിഞ്ഞെങ്കിൽ അവനോട് നീ ജീവൻ്റെ ജലം ആവശ്യപ്പെടുമായിരുന്നു, അവൻ ജീവൻ്റെ ജലം നിനക്ക് തരും. അവൾ പറഞ്ഞു, യജമാനനെ, ആഴമുള്ള കിണറിൻ്റെ അഗാധങ്ങളിലേക്ക് ഇറങ്ങിക്കോരുവാൻ കഴിയാതെ ആ ജീവജലം എനിക്ക് തരണം. എല്ലാം അറിയുന്ന യേശു പറഞ്ഞു, നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവാ. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. എല്ലാം അറിയുന്ന യേശു പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നീ കൂടി താമസിക്കുന്നവൻ അംഗീകൃത ഭർത്താവല്ല. അവളെ കുടം വലിച്ചെറിഞ്ഞോടി തൻ്റെ ജീവിതത്തിലേക്കുള്ളത് വിളിച്ചു പറഞ്ഞ മഷിയാരടുക്കിലേക്ക് ഒരു പറ്റം ആളുകളുമായി അവൾ തേടിയെത്തുകയാണ്. ദൈവമക്കളെ, ആഴ്ചവട്ടത്തിൻ്റെ 1 യോഹന്നാൻ രക്ഷാസുവിശേഷം 20:1 വായിക്കുമ്പോൾ, ഓ ആ മറിയം ഇരുട്ടുള്ളപ്പോൾ അരിമനാഥൻ്റെ കല്ലറിയിലേക്ക് ഓടി അടുക്കിയ ദുഃഖവെള്ളിയുടെ അനുഭവത്തിൽ അതേ പരിശുദ്ധ കന്യക മറിയം അമ്മയും ഒരുപറ്റം സ്ത്രീകളും ഈ മക്തല മറിയും
അരിമത്തക്കാരൻ യോസഫും നിക്കോദീമോസും മൂറുമകിലും കുന്തിരിക്കുമൊക്കെ ഇട്ട് ആരെയും അടുക്കാത്ത കല്ലറിയിൽ എൻ്റെ കർത്താവിനടക്കം ചെയ്തപ്പോൾ നിറകണ്ണോടെ മറിയൻ നിന്നതാണ്. റോമാ പടയാളികൾ യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാർ കൊണ്ടുപോകുമെന്നുള്ളതായ അഭിഖ്യാതി വരുത്തി വലിയ കൂറ്റൻ പാറക്കല്ല് ഉരുട്ടിവെച്ച് റോമാ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചതും ഈ പെൺകുട്ടി കണ്ടതാ. അവൾ വളരെ ഭാരത്തോടെ വേദനയോടെ രാവിലെ കല്ലറയിലേക്ക് ചെന്നു. ആര് കല്ലുരുട്ടി മാറ്റിത്തരും? യേശുവിൻ്റെ കല്ലറയിൽ പ്രാർത്ഥിക്കണം. യഹൂദൻ്റെ മര്യാദ അനുസരിച്ച് സുഗന്ധം അവിടെ പുകയ്ക്കണം. ആ ഭാരത്തോടെ കടന്നു ചെല്ലുമ്പോൾ മറിയം കണ്ടു ഭാരത്തോടെ കന്നുൾ അവിടെ മുമ്പിൽ പ്രതിസന്ധിയായിരിക്കുന്ന വലിയ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. വചനം ശ്രവിക്കുന്ന ദൈവവൈദലെ, ഇന്ന് ദേശത്തിൻ്റെ മുക്കിലും മൂലയിലും ലോകത്തിൻ്റെ വിവിധ കോണിലും ഈ വേഡ് ടു വേഡ് ചാനലിലൂടെ ഈ വചനം ശ്രവിക്കുന്ന, ജീവൻ്റെ വഴിയെന്ന സന്ദേശം ശ്രവിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചില ഭാരങ്ങളുണ്ട്, ചില കല്ലുകളുണ്ട്, പ്രതിസന്ധിയുണ്ട്, നന്നേ ഇരുളിൻ്റെ ഒരു അനുഭവമുണ്ട്. എന്നാൽ അവിടെ കടന്നു ചെല്ലുമ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുക. പെട്ടെന്ന് ആ സ്ത്രീരത്നങ്ങൾ അകത്തേ കടന്നു ചെല്ലുമ്പോൾ അവരെ അടക്കം ചെയ്ത ക്രിസ്തു അവിടെയില്ല. ദൂതവൃന്ദങ്ങൾ പറഞ്ഞു, ഉത്തിതനായ ക്രിസ്തുവിനെ മരിച്ചുവഴിയില്ല നിങ്ങൾ അന്വേഷിക്കുന്നത്, നിങ്ങളുടെ ശിഷ്യന്മാരോട് പോയി അത് അറിയിക്കുക. ആ സ്ത്രീരത്നങ്ങൾ ഓടി പത്രോസിനെയും കൊച്ചു ശിഷ്യൻ യോഗന്നാനെയും അറിയിച്ചു. രണ്ടുപേരും മുമ്പേ ഓടി. യോഗന്നാൻ അവിടെ നിന്നു. പത്രോസ് പിന്നാമ്പുറത്ത് കിതച്ച് വന്ന് ഉള്ളിലേക്ക് കയറി. തലയ്ക്കലും കാൽക്കലും ഉറുമാലുകൾ യേശുവിനെ കബറടക്കുന്നതിനായി ഉപയോഗിച്ച കേത്താന ശീലകൾ ഉറുമാലുകൾ ചുരുട്ടിവെച്ചിട്ട് കണ്ടു. നാം ഇങ്ങനെ വചനം കാണുന്നു, രണ്ടുപേരും ഉറുമാൽ കണ്ട് സായൂജ്യമടിഞ്ഞ് അവർ വന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. എന്നാൽ പാപത്തിൻ്റെ പടുകുഴിയിൽ എല്ലാവരും ത്യജിക്കപ്പെട്ട് നിന്ദിതമായ പാത്രമായ മറിയം അവിടെ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. ആ മറിയത്തിൻ്റെ മുന്നിലേക്ക് അവൾ തോട്ടക്കാരെന്ന ചിന്തയിൽ പുറത്ത് കാൽപരിമാറ്റം കണ്ടു. അവൾ പറഞ്ഞു, തോട്ടക്കാരൻ ചിന്തിച്ച് പറഞ്ഞു, എനിക്കെൻ്റെ യേശുവിന് വേണം, ഞാനെൻ്റെ യേശുവിനെ കൊണ്ടുപോയിക്കൊള്ളാം, ഞാനെൻ്റെ യേശുവിനെ കൊണ്ടുപോയിക്കൊള്ളാം, എനിക്കെൻ്റെ യേശുവിനെ വേണം. പത്രോസെ, ഉറുമാല് കണ്ട് നീ ഓടി. യോഗൻ, ഞാനേ 3.5 വർഷം നീ കൂടെ നടന്നതാ, നീ ഉറുമാല് കണ്ട് ഓടി. എന്നാൽ ഇന്ന് വചനം കേൾക്കുന്ന എത്ര മക്കൾക്ക് കൊതിയുണ്ട്, എനിക്കെൻ്റെ യേശുവിനെ വേണം. ആ കണ്ണീരിൻ്റെ മുമ്പിൽ യേശു അവളെ പേർ ചൊല്ലി വിളിച്ചു, മറിയേ. അവൾ പറഞ്ഞു, റബ്ബൂനി. ഇന്ന് എത്ര പേർക്ക് യേശുവിനെ ഹൃദയത്തിലേറ്റുവാൻ കൊതിയുണ്ട്? വചനം ശ്രവിക്കുന്ന ദൈവമക്കളെ, കോവിഡ് കാലഘട്ടമായിരുന്നു. പള്ളികൾ കൊട്ടിയടച്ചു, ധ്യാന കേന്ദ്രങ്ങൾ കൊട്ടിയടച്ചു. അച്ഛന്മാർ നിയമത്തിൻ്റെ സംഹിതകൾ മനസ്സിലാക്കി രാവിലെ അച്ഛനും കപ്പേരും പള്ളി പൂട്ടി കുർബാന ഒഴിഞ്ഞോടിപ്പോയി. എത്ര പേർക്ക് ഈ മറിയത്തെ പോലെ തീഷ്ണതയോടെ നിൽക്കാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി യേശുവാകുന്ന തീക്കട്ടയെ ജനത്തിന് പകർന്നു കൊടുക്കുവാൻ, ഈ മറിയത്തെ പോലെ യേശുവിനെ എനിക്ക് വേണമെന്നുള്ള കൊതി, ഈ വചന കേൾവിക്കുള്ള കൊതി എത്ര പേർ ഹൃദയത്തിലുണ്ട്? ദൈവകൃപയാൽ ഭാരതത്തിന് ഇരുളടഞ്ഞ ഗ്രാമങ്ങളിൽ കഴിഞ്ഞ 27 വർഷം ഏ സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ, ജാതിയോ മതമോ വർണ്ണമോ വർക്കമോ ഭാഷയോ ലിംഗമോ വ്യത്യാസമില്ലാതെ, ചക്ലിയനെന്നോ ഗൗഡനെന്നോ ലിംഗായത്തെന്നോ നായുഡസെന്നോ യാദവനെന്നോ വ്യത്യാസമില്ലാതെ, ഒരുപറ്റം മിഷണറിമാർ എൻ്റെ കർത്താവിൻ്റെ വേലയുമായി അട്ടപ്പാടിയിലും ബാണത്തൂരും സത്യമംഗലിലും ഒറീസയിലും ബീഹാറിലും അങ്ങ് ജമ്മു ആൻഡ് കാശ്മീരിലും നോർത്ത് ഈസ്റ്റ് മേഘാലയയിലും ത്രിപുരയിലും എൻ്റെ കർത്താവിൻ്റെ വേല ഭാരത ജീവ സംസ്ഥാനങ്ങൾ ചെയ്യുക. ആ മിഷണറിമാരെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാമോ? ഈ മിഷൻ്റെ ഭാരിച്ച വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിലും ഏലിയാവിൻ്റെ ദൈവം നമ്മുടെ മിഷണറിമാരെ പട്ടിണി കെടുത്താതെ ഈ ശുശ്രൂഷയെ ജയോത്സവമായി നടത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. വചനം കേൾക്കുന്ന മക്കളെ, നമ്മുടെ മേശകളിൽ വീഴുന്ന ചില്ലിത്തുട്ടുകൾ അപ്പക്കഷ്ണങ്ങൾ വിശക്കുന്നവൻ അപ്പമായി തീരട്ടെ.
നഗ്നന് അത് വസ്ത്രമായി തീരട്ടെ. നമ്മുടെ മോറിയ പബ്ലിക് സ്കൂളിൽ അട്ടപ്പാടിയിൽ ഒരു പറ്റം ആദിവാസി കുഞ്ഞുങ്ങൾ നീണ്ട വർഷങ്ങളായി സൗജന്യമായി വിദ്യാഭ്യാസിച്ച് കടന്നു പോകുന്നു. ഈ കൊച്ചു കേരളത്തിലെ ഓടക്കാലിയിൽ ഒരു പറ്റം സമൂഹത്തിലേക്ക് അറിഞ്ഞ അപ്പച്ചന്മാർ അമ്മച്ചിമാർ അവർക്ക് ഭക്ഷണമായി അവരെ മാറോട് ചേർന്ന് നിർത്തുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. മാനസാന്തരമില്ലാത്ത 99 നീതിമാന്മാരെക്കാളും മാനസാന്തരം ആഗ്രഹിക്കുന്ന ഒരു പാപിയെ തേടി യേശുസുലൈമോ ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനം അനുസരിച്ച് ദൈവ സന്നിധിയിൽ നമ്മുടെ ശിരസ്സുകളെ നമുക്ക് നമിക്കാം. നമുക്കിങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാം. ആഴ്ചവട്ടത്തിൽ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ വലിയ ഭാരത്തോടെ ആര് കല്ലുരുട്ടി മാറ്റിത്തരും? കർത്താവേ, ഇന്ന് ഭാരമേറിയ കല്ലുകളുമായി ആരുരുട്ടും ഈ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി, എൻ്റെ കടബാധ്യത, എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കെട്ടുപ്രായം നിറഞ്ഞ എൻ്റെ മകളുടെ വിവാഹം. കുഞ്ഞെ, നീ ഭാരപ്പെടുന്നുവോ? ഒന്ന് നിൻ്റെ ശിരസ്സൊന്ന് ഒന്ന് ദൈവ സന്നിധിയിലേക്ക്, ആ മഗ്ദല മറിയത്തെ പോലെ ആ ഇരുട്ടുള്ളപ്പോൾ കടന്ന് വന്ന് എനിക്കെൻ്റെ യേശുവിന് വേണമെന്ന് കൊതിയുള്ള കുഞ്ഞെ നീ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. നീ ഒന്ന് പ്രാർത്ഥിച്ച്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, യേശുവേ, അതേ ഹൃദയം ുറങ്ങിയവർക്ക് ഗോപ സമീപസൻ, മനസ്സ് തകർന്നവരെ വിടിവിക്കുന്ന ഒരു യേശുവുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന മക്കളമേൽ നിന്റെ തൃക്കരങ്ങൾ വെക്കണമേ. നിന്റെ മുറിവാർന്ന കരം മറിയേ എന്ന് വിളിച്ച് അവളെ ചേർത്ത് നിർത്തിയ യേശുവപ്പേ, ഇന്ന് ഈ കുഞ്ഞുങ്ങളോട് നീ ഇടപെട്ടതിനായി സ്തോത്രം. ഇവളെ കണ്ണുനീരിനെ ഒപ്പണമേ. മരണത്തിൻ്റെ വഴി വിട്ട് ഈ ജീവന്റെ വഴിയിലൂടെ നിന്റെ കുഞ്ഞുങ്ങളെ വഴി നടത്തണമേ. അതേ മക്തല മറിയത്തിന് വേണ്ടി അവരെ ഗുരുനാഥന് അവളോട് ചേർത്ത് നിർത്തി നിങ്ങളുടെ ഗുരു ഉത്തിതനായ എന്ന സന്ദേശം നൽകിയെങ്കിൽ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയെങ്കിൽ, ദൈവമേ, മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ അടിയങ്ങളെ നിന്നെ ക്രൂശിനോട് ചേർത്ത് ബന്ധിക്കണമേ. മിഷൻ ശുശ്രൂഷകളെ വഹിച്ചു പ്രാർത്ഥിക്കുന്നു. വേൾഡ് ടു വേൾഡ് കർത്താവേ, ഈ വലിയ ഈ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്റെ വചനം ശ്രവിക്കുന്ന ഈ എത്തിക്കുന്ന പ്രസ്ഥാനത്തെ ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു. മിഷണറിമാരായ ദൈവമക്കളെ ഏൽപ്പിക്കുന്നു. മിഷൻ പ്രവർത്തനങ്ങളെ ഏൽപ്പിക്കുന്നു. അടിയനെ നീ അഭിഷേകത്തോടെ നിർത്തിയതിനായി സ്തോത്രം. വ്യാപരിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. ദൈവമേ, എല്ലാം മഹത്വം അറക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തു മകനങ്ങൾ താഴ്മയായി ചോദിക്കുമ്പോൾ അപ്പാ പിതാവേ കൃപയോടെ കേട്ട് ഏഴകൾ അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തെ പാടി സ്തുതിക്കുന്നതാണ്. സ്തുതികൾക്ക് യോഗ്യനായവനെ സ്തുതിപ്പാൻ ദൈവമക്കൾ ഒരുങ്ങുന്നത് ദൈവകൃപയാണ്. സംഗീതക്കാരൻ പറഞ്ഞു, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ സൃഷ്ടിച്ചവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവന് നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവന് നൽകിയവൻ. പാപങ്ങളാകവേ ക്ഷമിച്ചിടുന്നു, രോഗങ്ങൾ അഖിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവന് നൽകിയവൻ. അമ്മയെ പോൽ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. അമ്മയെ പോൽ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാര പാനീയമേകിയവൻ, നിത്യമം ജീവന് നൽകിടുന്നു. പരമപിതാവിൻ സ്തുതി പാടാ, അവനല്ലോ ജീവന് നൽകിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴി
പിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവന് നൽകിയവൻ, പരമ പിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവന് നൽകിയവൻ, പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങൾ അഖിലവും നീക്കിടുന്നു. പരമ പിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവന് നൽകിയവൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങളാൽ ഞങ്ങൾ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ കൃപ ചെയ്യണം. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സ്വന്തമാക്കി തീർക്കണം. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അവരുടെ തലമുറകൾ അവിടെ അവിടുന്ന് അനുഗ്രഹിക്കണം. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് ഒരു വലിയ വിടുതൽ നൽകണം കർത്താവേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണം കർത്താവേ. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ഞങ്ങളുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നും ഇല്ലാത്തതിനാൽ സ്തോത്രം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില രോഗികൾ സൗഖ്യം പ്രാപിക്കണം. ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാവരെയും കൃപയാൽ കൃപയാൽ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം പകർന്നു കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കട്ടെ. വരുംകാല ജീവിതം കർത്താവിൽ ഉത്സവം ആദരിപ്പാൻ ഞങ്ങളെ ക്രമീകരിക്കണം. ആത്മാവിൽ ബലപ്പെടുത്തണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.